പല വെബ്സൈറ്റുകളിലൂടെയും മൊബൈൽ ആപ്പുകളിലൂടെയും SMS വഴിയും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നു. ഈ റിസൾട്ടുകളൊക്കെ 6 or 7 വെബ്സൈറ്റുകളിലൂടെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. കൂടാതെ നമ്മുടെ DHSE സ്റ്റുഡൻസിന്റെ റിസൾട്ട് www.dhse.kerala.gov.in ലഭ്യമായിരിക്കും. അതുകൂടാതെ നമ്മുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ വെബ്സൈറ്റായ www.keralaresults.nic.inലും അത് DHSE റിസൾട്ട് ലഭിക്കും. അതുകൂടാതെ തന്നെ SMS വഴിയും റിസൾട്ട് അറിയാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഈ വെബ്സൈറ്റുകളിലൂടെയും ആപ്പുകളിലൂടെയും ഒക്കെ എങ്ങനെയാണ് റിസൾട്ട് അറിയാൻ സാധിക്കുക എന്നുള്ള വ്യക്തമായ ആ പ്രൊസീജിയർ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വിശദമായ രീതിയിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് വരാം. ആദ്യമായിട്ട് വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കുന്ന റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ www.keralaresults.nic.in എന്ന് ടൈപ്പ് ചെയ്ത് ആ വെബ്സൈറ്റിലേക്ക് കയറുക. ഈ വെബ്സൈറ്റിൽ നിന്നാണ് ഒട്ടുമിക്ക ആളുകൾക്കും നല്ല ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഏറ്റവും മുകളിലായിട്ട് DHSE റിസൾട്ട്സ് 2021 എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പേജിലേക്ക് എത്തും. അവിടെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ റിസൾട്ട് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയണമെങ്കിൽ നിങ്ങൾ സ്കൂൾ കോഡ് അടിച്ചു കൊടുക്കണം. അതെങ്ങനെയാണ് അറിയുന്നതെന്ന് വിശദമായിട്ട് ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി മൊബൈൽ ആപ്പുകൾ വഴി എങ്ങനെയാണ് റിസൾട്ട് അറിയുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം iExaMS എന്ന് ടൈപ്പ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ. അപ്പോൾ തന്നെ iExaMS കേരള എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വെറും 20 സെക്കൻഡ് എടുക്കുകയുള്ളൂ. അത് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഹോം പേജാണ് കാണുന്നത്. അതിൽ ഇത് DHSE വെബ്സൈറ്റ് ആയത് കാരണം അത് +1 or +2 ആണോ എന്ന് ചോദിക്കും. അപ്പോൾ +2 റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പേജിലാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ നമ്മൾ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി അതുകൂടാതെ തന്നെ സഫലം 2021 എന്ന് പറഞ്ഞ വേറൊരു ആപ്പും കൂടി ഉണ്ട്. അതും ഇതുപോലെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് സഫലം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. അപ്പം നമ്മളതിൽ HSC എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. HSC എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്താൽ അപ്പം തന്നെ റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ PRD ലൈവ് എന്ന ആപ്പിൽ കൂടെയും ഇതുപോലെ റിസൾട്ട് അറിയാൻ സാധിക്കും. സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ആ പേജിൽ ചെന്നിട്ട് സ്കൂൾ കോഡ് അടിച്ചു കൊടുത്താൽ മതി, സ്കൂൾ വൈസ് റിസൾട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്തിട്ട് കേരള +2 റിസൾട്ട്സ് സ്കൂൾ വൈസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ സെർച്ചിലെ ലിങ്ക് വരുന്നതായിരിക്കും. അതിൽ കയറിയും നിങ്ങൾക്ക് സ്കൂൾ കോഡ് അടിച്ചു കൊടുത്താൽ അപ്പം തന്നെ സ്കൂളിലെ എല്ലാ പിള്ളേരുടെയും റിസൾട്ട് ഒരുമിച്ച് ലഭിക്കുന്നതായിരിക്കും. സ്കൂൾ കോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ DHSE വെബ്സൈറ്റിൽ കയറണം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും താഴെ വലതുവശത്തായിട്ട് ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ കാണാം ലിസ്റ്റ് ഓഫ് സ്കൂൾസ് എന്ന് കാണാം. ഓരോ ജില്ല തിരിച്ചുള്ള സ്കൂൾ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏത് ജില്ലയാണെന്ന് വെച്ചാൽ ആ ജില്ലയിൽ ക്ലിക്ക് ചെയ്താൽ ആ ജില്ലയിലെ എല്ലാ സ്കൂളുകളുടെ ലിസ്റ്റും അതിൻ്റെ സ്കൂൾ കോഡും അതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ സ്കൂൾ കോഡ് സ്കൂൾ വൈസ് റിസൾട്ടിൻ്റെ പേജിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ സ്കൂളിലെ എല്ലാ പിള്ളേരുടെയും റിസൾട്ടുകൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി SMS വഴി റിസൾട്ട് ലഭിക്കാൻ Kerala 1-2 പിന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ടൈപ്പ് ചെയ്തിട്ട് അത് 56263 സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു മികച്ച വിജയം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.